കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ അത് നമ്മൾക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് കാണാൻ. എന്നാൽ ചില കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അറിയാതെ സങ്കടം തോന്നിപ്പോകും, അല്ലെങ്കിൽ കരച്ചിൽ വന്നു പോകും. ഗൈസ്, അപ്പോൾ അസാധാരണമായി ജനിച്ച കുറച്ച് കുട്ടികളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും അവസാനം വരെ കാണണം. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാകും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് എന്ന്. എനിവേസ്, നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷിലോ പെപ്പിൻ. കാർട്ടൂണിലും സിനിമയിലും കഥകളിലൊക്കെ നമ്മൾ മെർമെയ്ഡ്സിനെ കണ്ടിട്ടുണ്ടാകും. അതൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാൽ റിയൽ ലൈഫിലെ മെർമെയ്ഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യു എസില് 1999 സൈറനോമേലിയ അഥവാ മെർമെയ്ഡ് സിൻഡ്രോമോട് കൂടി ജനിച്ച ഒരു കുട്ടിയാണ് ഷിലോ പെപ്പിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ രണ്ട് കാലുകളും ഒന്നിച്ചിട്ടാണുള്ളത്. പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ കാലുകൾ സർജറി ചെയ്ത് വേർതിരിച്ചു െന്ന്. വേണമെങ്കിൽ സർജറി ചെയ്യാം, എന്നാൽ ഇത് സർജറി ചെയ്താൽ ഇത് അവസാനിക്കുന്നത് വലിയൊരു ദുരന്തത്തിലായിരിക്കും. ഷിലോ പെപ്പിൻ ജനിച്ച വാർഡ് തന്നെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത് ഈ കുട്ടി ഒരു മാസം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നാണ്. 2009 അതായത് ഷിലോ പെപ്പിന് 10 വയസ്സുള്ള സമയത്തായിരുന്നു ഷിലോ പെപ്പിൻ മരണപ്പെട്ടത്. ടെസ ഇവാൻസ്. നിങ്ങൾക്ക് മൂക്കില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കോൺജനിറ്റൽ അർഹേന എന്ന അപൂർവമായിട്ടുള്ള ഒരു കണ്ടീഷനോട് കൂടിയാണ് ടെസ ഇവാൻസ് എന്ന പെൺകുട്ടി ജനിച്ചത്. അതുകൊണ്ട് ടെസക്ക് മൂക്കുമില്ല, മണക്കാനും സാധിക്കില്ല. ടെസക്ക് ധാരാളം സർജറീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3D പ്രിന്റർ ഉപയോഗിച്ചിട്ട് സ്കിന്നിന്റെ അടിയിലായിട്ട് ഇംപ്ലാന്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെഡിക്കൽ ടാറ്റോ ആർട്ടിസ്റ്റ് മൂക്കിന്റെ ഷേപ്പിൽ ഒരു ടാറ്റോ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാലം ടെസ എങ്ങനെയാണ് ശ്വാസം എടുത്തത് എന്ന് ചോദിച്ചാല് കഴുത്തിൽ ട്രക്കാസ്റ്റോമി ട്യൂബ് ഇട്ടിട്ടായിരുന്നു ടെസ ഇവാൻസ് ശ്വാസം എടുക്കല്. ടെസക്ക് മൂക്കില്ലാത്തത് കൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം മോശമാണെങ്കിൽ ടെസക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല. ഭക്ഷണം വായിലിട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് മോശമായിന് എന്ന് ടെസക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും സാധനം കത്തിയാലോ കെരിഞ്ഞാലോ ടെസക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ടെസ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിലിയാന ഉവർത്തി. യു എസിലെ സൗത്ത് കാരോലീനയിലാണ് മിലിയാന ഉവർത്തി ജനിച്ചത്. ഈ കുട്ടിയുടെ മുടിയുടെ നടുക്ക് മാത്രം വെളുപ്പ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ കുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെ മുടിയിൽ അതുപോലെ കാണാൻ സാധിക്കും. സോ നമ്മൾക്ക് തോന്നുന്നുണ്ടാകും അത് കളറ് ചെയ്തതായിരിക്കും എന്ന്. എന്നാൽ പോളിയോസിസ് എന്നൊരു രോഗമാണിത്. ഇവരുടെ മുതുമുത്തശ്ശിക്കായിരുന്നു ഈ ഒരു അസുഖം, അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ ആദ്യമായിട്ടുണ്ടായത്. പിന്നീട് അത് 4 ജനറേഷനിൽ കൈമാറുകയാണ് ചെയ്തത്. അതായത് മിലിയാന ഉവർത്തിയുടെ അമ്മക്കും ഈ ഒരു ഡിസോർഡർ ഉണ്ട്, മുത്തശ്ശിക്കും ഈ ഒരു ഡിസോർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ 4 പേരുടെയും നടുക്കുള്ള മുടിയിൽ വെളുത്ത നിറമാണുള്ളത്. ജോൺ ക്രിസ് കാൾ. ഒരു അഡൾട്ടിന് 32 പല്ലാണുള്ളത്. അതേപോലെ കുട്ടികൾക്ക് 20 പല്ലൊക്കെയാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഒരു 9 വയസ്സുള്ള കുട്ടിക്ക് 300+ പല്ലുകളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മൾട്ടിപ്പിൾ ഹൈപ്പർഡോണ്ടിയ എന്നൊരു ഡിസോർഡർ കൂടിയാണ് ജോൺ ക്രിസ് കാൾ എന്ന കുട്ടി ജനിച്ചത്. ഫിലിപ്പീൻ സ്വദേശിയാണ് ജോണ്. ജോണിന് വെറും 4 മാസം പ്രായമുള്ള സമയത്ത് തന്നെ ജോണിന്റെ വായിൽ 4 പല്ലുകൾ ഉണ്ടായിരുന്നു. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് ജോണിന് 6 വയസ്സായപ്പോൾ, ജോണിന്റെ വായിൽ 180 പല്ലുകളായിരുന്നു ഉണ്ടായത്. അങ്ങനെ ദിവസം കൂടുന്തോറും ജോണിന്റെ വായിലെ പല്ലുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. അപ്പോ ഇങ്ങനെ പല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ്. നല്ല രീതിയിൽ വേദന ഉണ്ടാകും, വായ് വേദന ഉണ്ടാകും, മുഖം വേദന ഉണ്ടാകും, തലവേദന ഉണ്ടാകും. പിന്നെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, എന്തിന് ശരിക്കും ഉറങ്ങാൻ പോലും സാധിക്കില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ സർജറിക്ക് വേണ്ടി അവരുടെ എല്ലാവരും കൂടി സഹായിച്ചിട്ടാണ് സർജറി ചെയ്തത്. സർജറിക്ക് വേണ്ടി വലിയൊരു എമൗണ്ട് തന്നെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ജോൺ ക്രിസ് കാൾ ധാരാളം സർജറീസ് ആയിരുന്നു തന്റെ വായിൽ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഓരോ സർജറിയിലും കുറച്ച് കുറച്ച് പല്ലുകളായിട്ട് അഴിച്ചെടുക്കാനായിട്ട് തുടങ്ങി. ബൈസിദ് ഹുസൈൻ. 2012 ബംഗ്ലാദേശില് പ്രൊജേരിയ എന്നൊരു ഡിസോർഡറോട് കൂടിയാണ് ബൈസിദ് ഹുസൈൻ എന്ന ഒരു കുട്ടി ജനിച്ചത്. ഈ ഒരു ഡിസോർഡർ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഒരു പ്രായമുള്ള വ്യക്തിയുടെ ലുക്കാണുള്ളത്. നല്ല വീർത്തിട്ടുള്ള മുഖവും തൂങ്ങിക്കിടക്കുന്ന ചർമ്മവും പിന്നെ തീരെ ആരോഗ്യമില്ലാത്ത ജോയിന്റ്സും പിന്നെ പ്രായമുള്ള ആൾക്കാരെ പോലെ തന്നെ വായിലെ പല്ലിനൊന്നും തീരെ ശക്തിയില്ല. ബൈസിദ് ഹുസൈന് വെറും 4 വയസ്സുള്ള സമയത്ത് തന്നെ 80 വയസ്സുള്ള ഒരാളുടെ രൂപമായിരുന്നു ബൈസിദ് ഹുസൈൻ ഉണ്ടായത്. കാണാൻ നല്ല പ്രായമുണ്ടെങ്കിൽ കൂടി
സ്വഭാവ പെരുമാറ്റൊക്കെ കുട്ടികളുടെ പോലെ തന്നെയാണ് ട്ടോ. ഇങ്ങനെ ഒരു രൂപമുള്ളത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബൈസിദ് ഹുസൈന് സ്കൂളിൽ പോകാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് പേടി തോന്നും. എവിടെയെങ്കിലും കളിക്കാനായിട്ട് പോയാൽ അവിടെയുള്ള കുട്ടികൾ ബൈസിദ് ഹുസൈനെ കളിക്കാൻ കൂട്ടില്ല. കാരണം അവർക്ക് പേടിയാണ്. ഈ കുട്ടി ജനിച്ചവാടെ തന്നെ അവരുടെ മാതാപിതാക്കളെ കണ്ടപ്പോൾ നല്ല രീതിയിലുള്ള സങ്കടം തന്നെയായിരുന്നു അവർക്കുണ്ടായത്. അവരുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷെ പിന്നീട് അവരുടെ കുട്ടിയെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ബുദ്ധിശക്തി എന്റെ കുട്ടിക്കുണ്ട് എന്ന് ബൈസിദ് ഹുസൈന്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിസോർഡർ ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ വെറും 13 or 15 വയസ്സ് വരെ ജീവിക്കാനുള്ള സാധ്യതയുള്ളൂ. പാൻ സിയാൻ ഹാങ്. 2009 ചൈനയിൽ ജനിച്ച ഒരു കുട്ടിയാണിത്. പാൻ സിയാൻ ഹാങ് എന്നായിരുന്നു പേര്. എന്നാൽ ഫിഷ് ബോയ് എന്നായിരുന്നു അറിയപ്പെട്ടത്. കാരണം ഈ കുട്ടിയുടെ സ്കിന്ന് ഒരു മീനിന്റെ സ്കിന്ന് പോലെയായിരുന്നു. ഈ കുട്ടി ജനിക്കുമ്പോൾ സാധാരണ കുട്ടിയെ പോലെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീടായിരുന്നു ചർമ്മത്തിൽ മുഴുവനും പാടുകൾ വരാൻ തുടങ്ങിയത്. ഈ പാടുകൾ വന്നതിന് ശേഷം ഈ കുട്ടിക്ക് വിയർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും തണുത്ത വെള്ളത്തിൽ മാത്രമേ ഈ കുട്ടിക്ക് കുളിക്കാൻ സാധിക്കുകയുള്ളൂ. അതും സാധാരണ തണുപ്പല്ല, നല്ല ഐസുള്ള വെള്ളം വേണം. അങ്ങനെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഐസ് വെള്ളത്തിലാണ് ഈ കുട്ടിയെ കുളിപ്പിക്കുന്നത്. അവർക്ക് അവിടെ ഐസ് ഇല്ലെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് പനി പിടിക്കും. ഈ അസുഖത്തിനുള്ള ചികിത്സയുണ്ട്. എന്നാൽ ഈ അസുഖം ഒരിക്കലും മാറില്ല, കാലാകാലം ഉണ്ടാകും. ചാർലോട്ട് ഗാർസൈഡ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ ഇനി ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ചാർലോട്ട് ഗാർസൈഡ് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പെൺകുട്ടി. ഈ കുട്ടി ജനിച്ചപ്പോൾ വെറും 500 grams ഭാരവും അതേപോലെ 25 centimeters വലുപ്പവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞത് ഈ കുട്ടി കൂടിപ്പോയാൽ ഒരു വർഷം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നാണ്. പ്രൈമോറിയൽ ഡ്വാർഫിസം എന്നാണ് ഈ കുട്ടിയുടെ കണ്ടീഷൻ പറയുന്നത്. 2009 ഈ കുട്ടി ജനിച്ചത്. കുട്ടികളുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ സൈസ് പോലും ചാർലോട്ട് ഗാർസൈഡിന് പാകമാവില്ല. അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് പാവകൾ ഡോൾസിന്റെ ഡ്രസ്സാണ് ചാർലോട്ട് ഗാർസൈഡ് ഇടുന്നത്. മാഡൻ ഹംഫ്രീസ്. യുഎസിലെ ഒക്ലഹോമയിലാണ് മാഡൻ ഹംഫ്രീസ് ജനിച്ചത്. 2 disorders ആണ് ഈ കുട്ടിക്കുള്ളത്. ഒന്ന് ക്ലെഫ്റ്റ് ലിപ്പ് ആണ്. പിന്നെ ഈ കുട്ടിയുടെ 2 കണ്ണുകളുടെ നിറവും വ്യത്യാസമുണ്ട്. ഒരു കണ്ണ് മഞ്ഞയും മറ്റേ കണ്ണ് നീലയുമാണ്. ഹെട്രോക്രോമിയ ഐറിഡം എന്നാണ് ഇതിന്റെ മെഡിക്കൽ നെയിം. മാഡൻ സ്കൂളിൽ പോയ സമയത്തൊക്കെ നല്ല രീതിയിലുള്ള കളിയാക്കല് നേരിട്ടിട്ടുണ്ട്. മാഡനെ കാണുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും ഇതൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ ഒരു ദിവസം മാഡൻ ഹംഫ്രീസിന്റെ അമ്മ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്തായിരുന്നു ഫേസ്ബുക്കിൽ ഒരു പൂച്ചയുടെ ഫോട്ടോ കാണുന്നത്. സാധിച്ചത് ആ പൂച്ചക്ക് മാഡൻ ഹംഫ്രിയുമായിട്ട് നല്ല രീതിയിലുള്ള സാമ്യമുണ്ട്. ആ പൂച്ചക്കും മാഡനെ പോലെ തന്നെ ക്ലെഫ്റ്റ് ലിപ്പ് ആണ്. അതേപോലെ ആ പൂച്ചയുടെ കണ്ണിന്റെ നിറവും ഒന്ന് മഞ്ഞയും മറ്റേത് നീലയുമാണ്. അങ്ങനെ അവർക്ക് ഈ പൂച്ചയെ എങ്ങനെയെങ്കിലും വാങ്ങണം. അങ്ങനെ ഇവർ അത്രയ്ക്കും ദൂരെ യാത്ര ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൂച്ചയെ വാങ്ങിക്കൊണ്ടുവന്നത്. ഇപ്പൊ മാഡൻ ഹംഫ്രീസിന്റെ പ്രധാന കൂട്ട് എന്ന് പറയുന്നത് ആ ഒരു പൂച്ചയാണ്. അവര് രണ്ടുപേരും എന്താണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. തൈറോയിഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കഴുത്ത് അല്ലെങ്കിൽ ആദംസ് ആപ്പിൾ വലുതാകുന്ന ഒരു തരം അസുഖമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ തൈറോയിഡ് കണ്ണിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? യെസ്, ഫൈനലി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ തംബ്നെയിൽ കണ്ട ഒരു സംഭവത്തെ കുറിച്ചാണ്. തൈറോയിഡ് ഐ ഡിസീസ് ഉള്ള ഒരു കുട്ടിയാണത്. ഈ കുട്ടി ജനിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കില്ല. കണ്ണുകൾ നല്ല രീതിയിലുള്ള ചുവപ്പ് നിറത്തിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് കണ്ണുകൾ നല്ലോണം വീർക്കുകയും അത് മെല്ലെ മെല്ലെ പുറത്തേക്ക് ബൾജ് ആകാനും തുടങ്ങും. പ്രൊപ്റ്റോസിസ് എന്നാണ് ഈ ഒരു അസുഖത്തിന്റെ മറ്റൊരു പേര്. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്.